ആളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് കേട്ടോ, എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ പേരുണ്ട്. എന്താ നിങ്ങൾ പേരും തരണ? സയാഫ് ആണ് അല്ലേ? സിയാഫ് നമ്മളെ ഷിഹാബ് ചോദിച്ചൂരില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് കറക്റ്റ് ഒറിജിനൽ ആണ്. ഇങ്ങോട്ട് നോക്കി, എന്തെങ്കിലും മാറ്റം കാണണ്ട, അത് മൂപ്പര നടത്തൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ഒറിജിനൽ അല്ലേ? ഇങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടാ? കറക്റ്റ് ഷിഹാബ് ചോട്ടുണ്ട്, അതേ ഫേസ്, അതേ നടത്തം, അതേ ലുക്ക്. ഇങ്ങനെ നിക്കുന്നുണ്ട അല്ല? ഇങ്ങോടെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനേ വണ്ടിയിൽ പോകുന്ന ആളാണ്. നിങ്ങൾ സ്ഥലവിടെ? ഞാനേ കൊണ്ടോടി ആണല്ലോ. കൊണ്ടോടി? എന്താ ജോലി? ആ ബ്രെഡിന്റെ തന്നെ. ബേക്കറി. ആ ബേക്കറി ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോ നമ്മള് കടകളിലൊക്കെ സെയിൽ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെ വിഷയം. ഓരോരുത്തരെ വന്ന് കണ്ടെങ്കിൽ ചോദിക്കും, ഷിഹാബ് ആരെങ്കിലും ആണോ, റിലേറ്റീവ്സ് ആരെങ്കിലും? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ ഇപ്പൊ കുറെ ആളുകൾ നിങ്ങളെ കൂടെ വന്നാണ് സെൽഫി ഒക്കെ എടുക്കണ്ടപ്പോ? ആ സെൽഫി ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഷിയാബ് അല്ല കേട്ടോ, ഞാൻ ഷിയാബ്ക്കല്ല. അദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങളോട് ആദ്യമായിട്ട് ഷിയാബ് ചോട്ടുണ്ട് ഒരു ചായ മുഖ ഫേസ് കട്ട് ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാരാ? അത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് താടി ഉണ്ടായിരുന്നു. അപ്പോ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു താടി ഒന്നും. അപ്പോ താടി ട്രിം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് താടി ട്രിം ചെയ്തു. അങ്ങനെ വൈഫിനോട് പറഞ്ഞു, നിങ്ങള് കാണാനേ ഷിഹാബ് ചോട്ടിയുടെ ലുക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് നിസ്കരിക്കാനൊക്കെ തൊപ്പിട്ട് പള്ളിയിലൊക്കെ പോകുമ്പോ പറയും, ഇപ്പൊ ഓക്കെയാണ് നിങ്ങള് ഷിഹാബ്ക്ക് തന്നെയാണെന്നൊക്കെ എന്നോട് പറയും. അപ്പൊ ഞാൻ അവള് പിന്നെ പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷമാണ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നത്, ഷിഹാബ്ക്കിടെ ആരെങ്കിലും ആണോ, നിങ്ങൾ അവരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ വീട് എവിടെയാണ്? ഞാൻ കൊണ്ടോട്ടിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് സെൽഫി ആയിട്ടും ചുരുക്കി പറഞ്ഞ നിങ്ങളിപ്പോ വൈറലായി. വൈറലാവണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. നമുക്ക് അങ്ങനത്തെ ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. എന്താ വെച്ചാല് അതല്ല, ഞങ്ങളിപ്പോ ഇതിപ്പോ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, ഇപ്പൊ രണ്ടു ദിവസം മുമ്പേ നമ്മൾ നോട്ട് ചെയ്തിരിക്കണേ, മൂപ്പര് ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. മൂപ്പര് ബ്രെഡിന്റെ ബിസിനസ്സാണ്, ഷോപ്പുകളിൽ ബ്രെഡ് സെയിൽ ചെയ്യുന്ന പരിപാടി അല്ലേ? അപ്പം ബ്രെഡ് ഇങ്ങനെ കൊടുത്താണ് ഇങ്ങനെ പോകും. അന്നേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചിരുന്നു. അപ്പൊ അന്നേ ഞങ്ങൾ മൂപ്പര് സ്കെച്ച് ചെയ്താണ് ഇന്ന് പൊക്കി, മൂന്ന് ദിവസം മുമ്പ്. അപ്പം കറക്റ്റ് മൂപ്പര നടത്തൊക്കെ സ്യാവ് നടക്കണ അതേപോലെ തന്നെ നടത്തം കംപ്ലീറ്റ്. ഇപ്പൊ ഇപ്പൊ ബിസിയാണോ? അല്ല, ഇപ്പൊ എന്താ ചെയ്തി? ഇപ്പൊ എല്ലാരും ഇങ്ങനെ പൊക്കുണ്ടാവല്ലോ. ആ ഇപ്പൊ ഒരു യൂട്യൂബർ ചാനൽ വിളിച്ചിട്ടുണ്ട് കുന്നപ്പുറത്തുള്ള ടീം. അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒന്നിനും ഇല്ല. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ വരരുത്, ഷിഹാബ്ക്ക് അതുകൊണ്ടൊരു വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമ്മള് അവനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും ഒരു ഇല്ല. അങ്ങനെ ആ രീതിയിലൊന്നും അല്ല കേട്ടോ ഈ വീഡിയോസ്. നമ്മള് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഒരു കൗതുകം കണ്ടുകൊണ്ട് നമ്മള് വീഡിയോ ചെയ്യുമല്ലോ അല്ലേ? അതെ, ഒരുപാട് പേര് ഇപ്പൊ എവിടെ പോയാലും കുന്നുംപുറത്തായാലും ഭയങ്കര ആയാലും ഇപ്പൊ വെന്നീര് അവിടെ ഒക്കെ ഓരോരുത്തരൊക്കെ പറയുന്നത് സെൽഫി എടുക്കുന്നത് അതിന് ഭയങ്കര അട്രാക്ഷൻ തന്നെ. നിങ്ങളെ ഫേസ് മാത്രല്ല, നിങ്ങളെ നടത്തും ആ സെയിമിങ് നടന്ന വീഡിയോ കഴിഞ്ഞു നടത്തണ്ടില്ലേ? ആ കറക്റ്റ് നടത്താൻ സെയിം ഷിഹാബ് നടക്കണ അതേപോലെ ഡ്രസ്സിങ്ങും ആ തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ട് ഒരു മാറ്റൂല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഒരു നമുക്കങ്ങനെ തോന്നി.